السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحابه سيدنا مولانا محمد. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. الله الله في القرآن فلا يسبقنكم إلى العمل به غيركم. سيدنا علي رضي الله عنه يدوم آدر الله പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, സുഹൃത്തുക്കൾ, വളരെ വൈകിയ ഈ സമയത്ത് ദീർഘമായി സംസാരിക്കുന്നില്ല. സാദാത്തുക്കൾ ലോകത്ത് വിശുദ്ധ ദീനിൽ ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് നമുക്കൊക്കെ അറിയാം. അൽ അഖ്താബുൽ അർബഅ, നാല് പേരും മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലൂടെ ഫാത്തിമ റളിയല്ലാഹു അൻഹയിലേക്ക്, അതുവഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇന്ത്യമാകുന്നവരാണ്. അതേപോലെ ഇന്ത്യയിൽ സുൽത്താനുൽ ഹിന്ദ് ഖാദിം മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് എല്ലാം അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് വലിയ ഉത്തരവാദിത്വം തലയിൽ വഹിപ്പിക്കപ്പെട്ടവരാണ് നമ്മളെന്ന്. ഒരിക്കലും തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു കർമ്മവും ചെയ്യാതെ സ്വന്തമായി ജീവിച്ച് മരിക്കുക എന്നത് അല്ല നമ്മുടെ പേരിൽ. ഒരു മുസ്ലിമിനും അങ്ങനെയല്ലെങ്കിലും അഹ്ലു ബൈത്തിന് പ്രത്യേകിച്ച് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ മഹാന്മാരെല്ലാം സമൂഹത്തെ അവർ സേവിച്ചു, ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ അവർ ജീവിച്ചു. ജനങ്ങൾ ഒരുപാട് ആദരവുകൾ തരും, ആ ആദരവുകളിലേക്കൊന്നും ഇൽത്തിഫാത്ത് ചെയ്യാതെ അവരുടെ കർമ്മങ്ങളും ഉത്തരവാദിത്തങ്ങളിലുള്ള ബോധം അവരെ നയിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അസദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ മൈ അറന്നാസു അന്നഫീഹി ഖൈറ. ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതലായി ശിക്ഷ അനുഭവിക്കുന്നത് ജനങ്ങൾ ഖൈറുണ്ടെന്ന് ധരിക്കുകയും വല ഖൈറ ഫീഹി, അയാളിലൊരു നന്മയുമില്ല, ഇങ്ങനെയുള്ളവർക്ക് വലിയ അദാബുണ്ടാകുമെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. ജനങ്ങൾ ഖൈറുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്, ധരിക്കുന്നവരാണ് നാം സാദാത്തുങ്ങൾ. നമ്മളിലൊരു ഖൈറുമില്ലെങ്കിൽ റബ്ബിൻ്റെ അടുത്ത് പോയി നാം വലിയ ശിക്ഷയ്ക്ക് വിധേയമാകപ്പെടും, നഊദു ബില്ലാ. ഈ ഒരു ബോധം നമ്മെ നയിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. സ്വന്തത്തിൽ ഖൗഫ് വെച്ച് പുലർത്തിക്കൊണ്ട് ഞാൻ എന്നോട് ആണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള തൗഫീക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. സ്വന്തത്തിൽ നമുക്ക് വലിയ ഖൗഫ് ഉണ്ടാകണം. ആ ഖൗഫ് ഒരിക്കലും തന്നെ നമ്മുടെ നെസബ് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിൽ ഖൗഫ് അത് അടങ്ങിപ്പോകാൻ പാടില്ല, അത് മാഞ്ഞു പോകാൻ പാടില്ല. മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി അലി റളിയല്ലാഹുവിൻ്റെ നാലാമത്തെ പുത്രൻ, മഹാനവറുകളുടെ അടുക്കൽ ദാവൂദ് തായി റളിയല്ലാഹു അൻഹു വന്നിട്ട് യബ്ന റസൂലില്ലാഹി ഇൽനീ, റസൂലുള്ളാഹിയുടെ മകനെ എനിക്കൊന്ന് ഉപദേശം തരുമോ, ഫൈന്ന കൽബി കദിസ്വദ് ഹൃദയം കറുത്തിട്ടുണ്ട്, ഉപദേശം തരുമോ എന്ന് ചോദിച്ച് വന്നപ്പോൾ വലിയ ഒരു തങ്ങളാണ്, ആ തങ്ങളുടെ അടുത്തേക്ക് ഒരു വലിയ മഹാനായൊരു മനുഷ്യൻ തന്നെയാണ്, തങ്ങളല്ലാത്തവരൊന്ന് ഉപദേശിക്കൂ എന്ന് പറഞ്ഞപ്പോൾ, യാ അബാ സുലൈമാൻ ലാ ഹാജത ലക ഫീ വഅലി
ഞാൻ എന്തിനാണ് ഉപദേശിക്കേണ്ടത് നിങ്ങൾക്ക്? അന്ത സാഹിദു സമാനിക്, അങ്ങ് ഇക്കാലത്തെ ഏറ്റവും വലിയ സാഹിദല്ലേ. ആ സമയത്ത് ദാവൂദ് തങ്ങൾ തിരിച്ചു പറഞ്ഞു, യബ്ന റസൂലില്ലാ, റസൂലുള്ളാഹിന്റെ മോളെ, ലക്കും ഫദലുൻ അലാ ജമീഇൻ നാസ്, എല്ലാരേക്കാളും മഹത്തുള്ളവരല്ലേ നിങ്ങൾ, നിങ്ങളുടെ കലാം സ്വീകരിക്കൂലേ, അത് എല്ലാവരും നിർബന്ധമായി അംഗീകരിക്കുകയില്ലേ. ആ സമയത്ത് അവിടുന്ന് പറഞ്ഞത്, ഇന്നി ലഅഖാഫു മിൻ അയ്യുഅതിബനി ജദ്ദി, എന്നെ നിങ്ങൾ റസൂലിൻ്റെ മകനെ എന്നല്ലേ വിളിച്ചത്, റസൂലിൻ്റെ മകനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അഭിസംബോധന ചെയ്തത്. ആ അഭിസംബോധനത്തിൽ ഞാൻ ഒരിക്കലും ഫഖർ കാണുന്നില്ല, ഞാൻ എനിക്കൊരിക്കലും ആനന്ദ തുന്തിലനാകുന്നില്ല. നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ മോനെ എന്ന് പറയുമ്പോൾ ജദ്ദ് എന്നത് എൻ്റെ മനസ്സിൽ വലിയ ഭയപ്പാടാണ് ഉണ്ടാക്കുന്നത്. അഖാഫു മിൻ അയ്യുഅതിബനി ജദ്ദി, എൻ്റെ ജദ്ദ് എന്നെ ആക്ഷേപിക്കുന്നതിന് എനിക്ക് വല്ലാത്ത പേടിയുണ്ട്. എന്താണ് എന്നോട് എൻ്റെ ജദ്ദ് പറയുക? മാ അദ്ദൈത ഹഖ മുതാബഅതി യാ അബാ സുലൈമാൻ, എന്നെ പിന്തുടരണമെന്ന ബാധ്യത നിർവഹിച്ചിട്ടില്ലല്ലോ എന്നെൻ്റെ ജദ്ദ് ചോദിക്കുമ്പോൾ ആ പേടിയാണ് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാദാ മാ യതിമു ബിൻ നസബി സഹീഹ്, ഇത് ശരിയായ തറവാട് കൊണ്ട് ഒരിക്കലും പൂർത്തിയാവുകയില്ല. ബൽ ഇന്നമാ യതിമു ബിഹുസ്നിൽ മുആമല, യഥാർത്ഥത്തിൽ അള്ളാഹുമായുള്ള ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ടല്ലാതെ ഇത് പൂർത്തിയാക്കാൻ കഴിയുകയില്ല. ഇത് ആരാണ് പറയുന്നത്? ജഅഫറു സാദിഖ് റളിയല്ലാഹു അൻഹു, റയീസു സാഹിദീനാണ്. അന്ന് അവിടെ ഭരിച്ചിരുന്ന ഭരണാധികാരി പലരെയും തൻ്റെ ഭരണത്തിനെതിരെ നീങ്ങുന്നു എന്ന് ധരിച്ചിട്ട് ഖലീഫ മൻസൂർ ഈ ജഅഫറു സാദിഖ് തങ്ങളെയും കൊന്നുകളയാൻ തീരുമാനിക്കുകയാണ്. മന്ത്രിയോട് പറഞ്ഞു, ജഅഫറു സാദിഖിനെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. മന്ത്രി ഭയപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ജഅഫറു സാദിഖ് നമ്മളെ ഭരണത്തിനെതിരെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, അയാൾ വളരെ ഒറ്റപ്പെട്ട് ജീവിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് കഴിയുകയാണല്ലോ, അദ്ദേഹത്തെ വിളിക്കണ്ട. പക്ഷേ സമ്മതിച്ചില്ല. ഖലീഫ മൻസൂർ വസീറിനോട് പറഞ്ഞു, കൊണ്ടുവരണം. അങ്ങനെ വസീർ ജഅഫറു സാദിഖ് തങ്ങളെ കൂട്ടാൻ പോയപ്പോൾ കൂടെയുള്ള ആരാചാരന്മാരോട് പറഞ്ഞു, അദ്ദേഹം വന്നാൽ ഞാൻ എൻ്റെ തലപ്പാവ് എൻ്റെ തലയിൽ നിന്നെടുക്കും, അത് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം കൊല്ലാനുള്ള സമയമായെന്ന്, നിങ്ങൾ കൊല്ലണം, ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറയില്ല. അങ്ങനെ ജഅഫറു സാദിഖ് തങ്ങളെയും കൊണ്ട് വന്നപ്പോൾ ചിത്രം വേറെയാണ് ഉണ്ടായത്. പെട്ടെന്ന് തന്നെ അദ്ദേഹം തൻ്റെ സിംഹാസനത്തിൽ നിന്നിറങ്ങി ജഅഫറു സാദിഖ് തങ്ങളെ സിംഹാസനത്തിലേക്ക് കയറ്റിയിരുത്തി മുട്ടുകുത്തി മുന്നിൽ നിന്നുകൊണ്ട്, അങ്ങയ്ക്ക് എന്താണ് വേണ്ടത്, എല്ലാം ഞാൻ ചെയ്തു തരാമെന്ന് പറയുന്നതാണ് കാണുന്നത്. മന്ത്രിമാരും പരിവാരങ്ങളെല്ലാം ആകെ അത്ഭുതപ്പെട്ടു പോയി. കൊല്ലാൻ വേണ്ടി കൊന്നുവന്ന ജഅഫറു സാദിഖ് തങ്ങളുടെ മുമ്പിൽ ഒരു പാവയെപ്പോലെ, ഒരു കുഞ്ഞിനെ പോലെ നിൽക്കുന്നത് കണ്ടു. അങ്ങനെ ആ സമയത്ത് ജഅഫറു സാദിഖ് തങ്ങൾ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കയ്യിൽ ഒന്നും വേണ്ടതില്ല, എന്നെ നിങ്ങൾ ശല്യം ചെയ്യാതിരുന്നാൽ മതി, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരണമെന്നും പറയാതിരുന്നാൽ മതി. അങ്ങനെ ജഅഫറു സാദിഖ് തങ്ങളെ തിരിച്ചുവിട്ടു. അദ്ദേഹം ഈ ഹാറൂൻ ഇദ്ദേഹം മൻസൂർ ഖലീഫ മൻസൂർ 3 ദിവസത്തേക്ക് ബോധരഹിതനായിപ്പോയി എന്നാണ് ചരിത്രം പറയുന്നത്. ബോധം തിരിച്ചു കിട്ടിയതിന് ശേഷം ഖലീഫയോട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അദ്ദേഹം പറയുകയാണ്, ജഅഫറു സാദിഖ് തങ്ങൾ വരുമ്പോൾ ഒരു വലിയ പാമ്പ് ഈ ഹാളിനെ മുഴുവൻ, ഈ ഒരു കൊട്ടാരത്തെ മുഴുവൻ വിഴുങ്ങാൻ പറ്റുന്ന രൂപത്തിൽ വലിയൊരു പാമ്പ് കൂടെയുണ്ടായിരുന്നു. അത് കണ്ട് ഞാൻ ഭയന്നു പോയതാണെന്ന്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ജഅഫറു സാദിഖ് റളിയല്ലാഹു അൻഹു തങ്ങളാണ് ഞാൻ എന്നെ നിങ്ങൾ വെല്ലുപ്പയുടെ പേര് പറഞ്ഞ് എന്നെ നിങ്ങൾ അല്ലാതെ, എനിക്ക് അതാണ് ബേജാറ്, ഞാൻ റസൂലുള്ളാഹിന്റെ മോനാണെന്ന് പറയുന്നതിലാണ് എനിക്ക് ബേജാറ്, കാരണം എനിക്ക് ഉത്തരവാദിത്തം കൂടിപ്പോയല്ലോ എന്ന നിലക്ക്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം വലിയ ഉത്തരവാദിത്തമുള്ളവരാണെന്ന ബോധത്തോടുകൂടെയാണ് ഇവിടെ ജഅഫറു സാദിഖ് റളിയല്ലാഹുവിൻ്റെ ഒരു സംഭവം കൂടി പറയണമെന്ന് എനിക്ക് തോന്നുന്നു. അവിടുന്ന് ഒരു ദിവസം ഈ തൻ്റെ അനുയായികൾ കൂടെ, ശിഷ്യന്മാരെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടുന്ന് പറയുകയാണ്, അല്ല നമ്മളൊരു കാര്യം ചെയ്യല്ലേ, നമ്മളൊരു കരാറെടുക്കുക, നമ്മൾ പരസ്പരം ഒരു ഉടമ്പടി. എന്താണ് ഉടമ്പടി? അള്ളാഹുവിൻ്റെ ഹളറത്തിലെത്തിയാൽ നമ്മിൽ ആരാണോ റബ്ബിൻ്റെ അടുത്ത് നിന്ന് വിജയിച്ച് കയറുന്നത് അവര് ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ശഫായത്ത് ചെയ്യാന്ന് ഇപ്പൊ തന്നെ ഒന്ന് ഉടമ്പടി ചെയ്യല്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് ജഅഫറു സാദിഖ് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ജഅഫറു സാദിഖ് തങ്ങളോട് ചോദിച്ചു, യബ്ന റസൂലില്ലാ കൈഫ തകൂൻ ലക ഹാജത്തിനില ശഫായത്തിന, ഞങ്ങൾ എന്തിനാണ് അങ്ങക്ക് ശഫായത്ത് ചെയ്യേണ്ടി വരിക? വജദ്ദുക ശഫീഉല്ലി ജമീഇല്ലനാ, അങ്ങയുടെ വല്ലിപ്പ എല്ലാവർക്കും ശഫാത്ത് ചെയ്യുന്നവരല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്നീ ലാസ്തഹീ മിൻ ജദ്ദി,
ഞാൻ എൻ്റെ വല്യപ്പ എന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയാണ്, കാരണം ഞാൻ അവിടെ ഒന്നും എത്തിയിട്ടില്ലല്ലോ. ഈ കർമ്മങ്ങളോട് കൂടെ ഞാൻ വല്യപ്പയുടെ അടുത്തേക്ക് ചെല്ലുക എന്നത് എനിക്ക് ബേജാറാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം വളരെയേറെ ശ്രദ്ധിച്ചു കൊണ്ടാണ് നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ നാം അവിടുത്തേക്ക് ഒരു നഖസ് വരുന്ന ഒരു രൂപത്തിൽ നമ്മൾ അഭിസംബോധനം ചെയ്യാതിരിക്കണം. അതുകൊണ്ട് നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഇവിടെ നോക്ക് ജാഫർ സാദിഖ് തങ്ങളോട് ഇവിടെ ബൈഅത്തിന് പറഞ്ഞപ്പോ എനിക്കത് കഴിയില്ലെന്നാണ്. പക്ഷെ ചിലപ്പോൾ എന്നെ പോലെയുള്ള സാധുക്കളൊക്കെ വിചാരിക്കും, ഏത് സദസ്സിലാണെങ്കിലും മുന്നിൽ നിൽക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് തങ്ങളായതുകൊണ്ട് ഞാനാണെന്നൊക്കെ എന്നെ പോലെയുള്ള ളീഫുൽ ഈമാനായിട്ടുള്ള ആളുകൾക്ക് തോന്നിപ്പോകും. സത്യത്തിൽ ഈ മഹാന്മാരുടെയൊക്കെ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് നാം വളരെയേറെ ഭയത്തോടുകൂടെ നമ്മുടെ ഉത്തരവാദിത്വ നിർവഹണത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് നമ്മൾ വേണ്ടത് എന്ന് ഈ മഹാന്മാരുടെ സംഭവങ്ങൾ മനസ്സിലാകുന്നു. മറ്റത് എല്ലാം സാധാത്തുക്കളുടെ മഹത്വമൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അതൊക്കെ മഹത്വം തന്നെയാണ്, സംഭവങ്ങൾ ഉള്ളാതെ തന്നെയാണ്, എല്ലാ കാര്യങ്ങളും ഉള്ളത് തന്നെയാണ്. പക്ഷേ നാം നമ്മുടെ ജീവിതം വലിയ ഉത്തരവാദിത്വം ഉള്ളവരാണെന്ന നിലക്ക് നാം ജീവിക്കുകയും വളരെയേറെ നമ്മുടെ ജീവിതം, വ്യക്തിപരമായ ജീവിതം, നമ്മുടെ വീടുകളിൽ നടക്കുന്ന കല്യാണങ്ങൾ, നമ്മുടെ കുടുംബക്കാർ, ഇതെല്ലാം തന്നെ എപ്പോഴും എല്ലാവർക്കും പകർത്താനും ഒരു ജീവിതത്തിന് മാതൃകയാണ് കാറ്റും പറ്റുന്ന രൂപത്തിലേക്ക് നമ്മളായി വരണം. അങ്ങേയറ്റമെന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ നമ്മൾ ആരുകളും നമുക്ക് അർഹതപ്പെട്ടത് മാത്രം സ്വീകരിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ചിലപ്പോൾ പല സമയത്തും പിന്നെ നമ്മൾ പറയാം, ഇവിടെ ഇപ്പോൾ തങ്ങന്മാർ മാത്രമാണെന്ന് വിചാരിച്ചിട്ട് പറയാം, ചിലപ്പോൾ ഒരു ആറാക്ക് കെട്ടിയ സ്റ്റേജ് കൊണ്ടക്കച്ച പ്രവർത്തകന്മാർ വല്ലാതെ ബുദ്ധിമുട്ടാണെന്ന് കാണുന്നുണ്ട്. കാരണം ഏഴ് തങ്ങളുണ്ട്, ഏത് തങ്ങളെയാണ് ഇപ്പം നമ്മൾ പുറത്തേക്ക് നിർത്തുക? നാ ഏഴ് തങ്ങളും ഞാൻ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ സംഘാടകർക്ക് വളരെ എളുപ്പമുണ്ടാവും ആ പരിപാടി നടത്താൻ. അപ്പം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇതൊന്നും എന്നെ പോലെയുള്ള ഏതെങ്കിലും ലൈഫായ ആളുകൾക്കേ അത് സംഭവിക്കുള്ളൂ, എന്നാലും അതും ഉണ്ടാകാൻ പാടില്ലോ, ഞാനും നന്നാകണമല്ലോ. അപ്പം നമ്മൾ നമുക്ക് അർഹതപ്പെട്ടിടത്ത് മാത്രം നമ്മൾ ഉപയോഗപ്പെടുത്തുകയും കയറുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ നേതൃത്വത്തിലായി എപ്പോഴും സയ്യിദുൽ ഖൗമി ഖാദിമുഹും എന്നാണല്ലോ, ഒരു ഖൗമിൻ്റെ സയ്യിദ് അവരുടെ സേവകരാണ്. അപ്പോൾ സേവനം ചെയ്തു, അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്, അതാണല്ലോ നമ്മുടെ ആ താബി പരമ്പരയിലുള്ള മുഴുവൻ ആളുകളിലും നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും തന്നെ ആളുകൾക്ക്, നമ്മളെ പ്രബോധിതരായ ജനങ്ങൾക്ക് നമ്മുടെ വ്യക്തിപരമായ എന്തോ ആവശ്യങ്ങൾ നേടിയെടുക്കാനാണ് എന്ന തോന്നുന്ന രൂപത്തിൽ നമ്മളെ സദസ്സുകളോ നാം വീടുകളിൽ സംഘടിപ്പിക്കുന്ന നേർച്ചകളോ അങ്ങനെ എന്ത് പരിപാടികളാണെങ്കിലും അതൊന്നും തന്നെ അവരുടെ വ്യക്തിപരമായതല്ല, എല്ലാം ദീനിനു വേണ്ടി നമ്മുടെ സയ്യിദ്, നമ്മുടെ നേതാവ് ചെയ്യുകയാണെന്ന് നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെങ്കിലും സമൂഹത്തിന് പോലും ആ തെറ്റിദ്ധാരണയില്ലാത്ത രൂപത്തിൽ നമ്മളെപ്പോഴും ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, പക്ഷേ ഇനി വരുന്ന തലമുറയും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണല്ലോ എന്ന നിലക്ക് മാത്രമാണ് ഞാൻ ഈ വിഷയങ്ങൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല രൂപത്തിൽ നമ്മുടെ നാം ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരറിയണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളിലേക്ക് നമ്മളെ വിഷയങ്ങളൊക്കെ ചേർക്കപ്പെടാൻ നമ്മയൊക്കെ സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ദുആ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് എത്തുമ്പോൾ പുഞ്ചിരിച്ച മുഖം കാണാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ.